എന്നാണ് തിരുവനന്തപുരം നരേന്ദ്രമോദി ഉൾപ്പെടെ എത്തിയാണ് ബി ജെ പിയുടെ പ്രചരണത്തിന് കൂടുതൽ അല്ലെങ്കിൽ ആവേശം പകർന്നത്. എന്തായാലും ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ തീരദേശ പ്രദേശത്തോടുകൂടിയാണ് കടന്നു പോകുന്നത്. എത്രത്തോളമാണ് ഈ അവസാന മണിക്കൂറിന്റെ പ്രതീക്ഷ? തുടങ്ങി അന്ന് മുതൽ ഇന്നും 100%, അതിൽ കുറവൊന്നുമില്ല. തിരുവനന്തപുരത്ത് ഇത്തവണ താമര വിരിയുമോ? തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ വളരെയധികം സ്ഥലങ്ങളിൽ താമരകൾ വിരിയും. പ്രധാനമന്ത്രി അടക്കം എത്തിയാണ് ആവേശം പകർന്നത്, അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നത് കരുതുന്നുണ്ടോ മണ്ഡലത്തില്? സ്വാഭാവികമായിട്ടും, കാരണം പ്രധാനമന്ത്രി വന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഭാരതത്തിലുണ്ടായ വികസനം എന്തെന്ന് നല്ലതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേ വികസനങ്ങൾ കേരളത്തിലും എത്തിക്കണമെങ്കിൽ ബി ജെ പിക്ക് എം എൽ എമാർ ഉണ്ടാവണം, ബി ജെ പിക്ക് തന്നെ ചെയ്യും. കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു, മരവിച്ചു കഴിഞ്ഞു, ഇനി മാറ്റമാണ് അവർക്ക് ആവശ്യം. വികസനത്തിനൊപ്പം അത് വിശ്വാസവും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ബി ജെ പി ഉയർത്തുന്നത്. ഇതെല്ലാം ഈ മണ്ഡലങ്ങളിലെല്ലാം കൃഷ്ണകുമാറുമായി മിഥുൻ സുധാകരൻ സംസാരിക്കുന്നു. തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ്, ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. സിറ്റിംഗ് എം എൽ എ മുൻമന്ത്രി വി എസ് ശിവകുമാറാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റണി രാജുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. സമീപത്തെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരം ഇക്കുറി ആർക്കൊപ്പമായിരിക്കും? ഭരണത്തിലേറുന്ന മുന്നണിയെ തുണയ്ക്കുന്ന ജനവിധി, ആ ജനവിധി ഇക്കുറിയും തിരുവനന്തപുരം ആവർത്തിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അഭിപ്രായ സർവേകൾ 100% ശരിയെന്നോ തെറ്റെന്നോ ഞാൻ പറയില്ല, കാരണം അഭിപ്രായ സർവേക്ക് ഒരു പോസിറ്റീവ് വശമുണ്ട്. ഞാൻ മൂന്നാമനായിട്ടാണ് ഇവിടെ ആരംഭിച്ചത്, ഈ പ്രചാരണം ആരംഭിക്കുമ്പോൾ. അവിടെ നിന്ന് ഒന്നാമൻ എന്ന് പറയുമ്പോൾ ഈ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നിഷ്പക്ഷ വോട്ടേഴ്സ് എന്ന് പറയും. ഈ നിഷ്പക്ഷ വോട്ടേഴ്സ് ഒരിക്കലും അധികം വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയാണ് പലപ്പോഴും, കാരണം ഒരു ഓപ്ഷൻ ഇല്ല, ഇടതിനെയും വലതിനെയും സഹിച്ച് മടുത്തു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഒരു പുതിയ ഓപ്ഷനാണ് കിട്ടുന്നത്, മൂന്നാമത് ഓപ്ഷൻ ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്നത്. അപ്പൊ ബി ജെ പിയുടെ ആള് ലീഡ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ആ കൊള്ളാമല്ലോ, നമുക്കൊരു പുതിയ ഓപ്ഷൻ കിട്ടിയല്ലോ. അതുകൊണ്ട് നിഷ്പക്ഷ വോട്ടേഴ്സിന്റെ വോട്ട് ഡെഫിനറ്റ്ലി ഇത്തവണ ബി ജെ പിക്കാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ആത്മവിശ്വാസത്തിലാണ് കൃഷ്ണകുമാറുള്ളത്. ഈ നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അത് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ അവസാന മണിക്കൂറിലും കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത്.